ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നുകൂടി ആവണം ഇല്ല. ഈ ഒരു കളർ വന്നു കഴിയുമ്പോൾ കുറച്ചൊരു ചന്തം ഉണ്ടാവും. കറുത്ത ഇത് അവിടെ അവിടെ കാണുമ്പളേ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു സ്വീറ്റ് ഡിഷാണ്. അത് റവ കൊണ്ടുള്ള ഹൽവയോ കേസരിയോ ഒന്നുമല്ല, റവ ലഡു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവണ ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ഫ്ലേവറൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ അത് പെർഫെക്റ്റായിട്ട് ഉള്ള ഒരു ലഡു ആയിട്ട് നമ്മൾ എങ്ങനെ ഇത് ഉണ്ടാക്കാൻ പോണത് എന്നുള്ളത് ഫുള്ളായിട്ട് കാണുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ വഴിയേ അതിൻ്റെ അളവും ഇതൊക്കെ വീഡിയോൻ്റെ ഒപ്പം തന്നെ ഞാൻ പറയാം. ഇതിപ്പോൾ ഞാൻ 2 കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ള അളവാണ് ഞാൻ ബാക്കി എല്ലാ സാധനങ്ങളും എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 കപ്പ് റവ കപ്പളവ് ഉണ്ടല്ലോ, ഈ കപ്പ് ഇതേ അളവിൽ 2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി റെസിപ്പിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ അവിടെ നല്ല അടികട്ടിയുള്ള ഒരു കടായി ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എനിക്ക് ആദ്യം തന്നെ ലഡു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആദ്യം വേണ്ടത് എന്താ, നെയ്യ്. നെയ്യ് ഞാൻ ഒരു 2-3 സ്പൂണ്, വലിയൊരു സ്പൂണിൽ 2-3 സ്പൂണ് നന്നായിട്ടിട്ടുണ്ട്. എന്താ വെച്ചാൽ ഈ റവയും എല്ലാം വറുത്ത് വരേണ്ടതാണേ, അപ്പോൾ ഇതിൻ്റെ മണം നല്ലോണം ആവണം. അപ്പോൾ വലിയ സ്പൂണിൽ ഒരു 2-3 സ്പൂണാണ് ഞാൻ ഇട്ടിരിക്കണം. നന്നായി നെയ്യിൻ്റെ ഫ്ലേവർ വരണമല്ലോ അതുകൊണ്ട്. അപ്പോൾ ഇത് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ആദ്യം ഇടേണ്ടത് ഡ്രൈ ഫ്രൂട്ട്സ്, അതായത് കിസ്മിസും ബ്ലാക്ക് മുന്തിരിയാണ് ഞാൻ എടുത്തിരിക്കണം. മറ്റേ മുന്തിരിയാണെന്ന് വെച്ചാൽ അതുകൂടാ കേട്ടോ, നമ്മൾ സാധാരണ പായസത്തിലേക്കൊക്കെ ഇടാൻ വേണ്ടി മേടിക്കണത്. പിന്നെ അണ്ടിപ്പരിപ്പും, അതൊന്ന് നടു ഇങ്ങനെ മുറിച്ച് വയ്ക്കുക. അപ്പോൾ ഇതാദ്യം വറുത്തിട്ട് കോരാം. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ്, ഞാൻ ഈ 2 കപ്പ് റവയ്ക്ക് വേണ്ടിയിട്ട് ഒരു 1.5 കപ്പ് പഞ്ചസാരയാണ്. അത് പക്ഷേ ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, വേഗം ഇതിൽ മിക്സായി വരാൻ വേണ്ടിയിട്ട് 1.5 കപ്പ് പഞ്ചസാര പൊടിക്കാൻ. കാരണം മെയിനായിട്ട് എന്താ വെച്ചാൽ വേഗം യോജിച്ച് കിട്ടും ചെയ്യും, പ്ലസ് നമ്മൾ ഇതിൽ ഫ്ലേവറിന് നമ്മൾ ഇലയിച്ചി ഏലക്കായ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുറത്തെ തൊണ്ടൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ തോലുണ്ടല്ലോ അത് മാറ്റിയതിന് ശേഷം ആ ഏലക്കായയുടെ കുരു നമ്മൾ ഇതിലിട്ടിട്ടാണ് പൊടിച്ചിരിക്കണം. അപ്പോൾ പഞ്ചസാരയിൽ ആ ഫ്ലേവറും വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഞ്ചസാര ആദ്യം തന്നെ മിക്സിയിൽ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ദാ നെയ്യ് ചൂടായിട്ടുണ്ട്. നമുക്ക് ആദ്യം അണ്ടിപ്പരിപ്പ് ഇടാം. അണ്ടിപ്പരിപ്പ് ഒന്നിങ്ങനെ ബ്രൗൺ ആയി വരുമ്പോഴേ കിസ്മിസ് ഇടണ്ടോ, അല്ലെങ്കിൽ ഇതാവൂല മറ്റത് വേഗം ഇങ്ങനെ എന്താ പറയുക വീർത്ത് വരും ചെയ്യും. വേഗത്തിൽ ചെയ്യേണ്ട പ്രോസസ്സാണ് ഇത്. വേഗം മൂത്ത് വന്നു കഴിഞ്ഞാൽ അതാ അണ്ടിപ്പരിപ്പ് ഇട്ടു കേട്ടോ. പക്ഷേ ഈ റവ ലഡുവിലേക്ക് കറുത്ത മുന്തിരിയാണ് കുറച്ച് കാണാൻ ഭംഗി ഉണ്ടാവുക കേട്ടോ. അവിടെ അവിടെ ഇങ്ങനെ ലഡുവിൻ്റെ വെളുത്ത കളറിലുള്ള ലഡുവിൽ അവിടെ അവിടെ ഇങ്ങനെ ഈ കറുത്ത കളർ കാണുമ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ മറ്റേ ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഞാൻ പ്രിഫർ ചെയ്യുക ഇത് വാങ്ങാനാണ്. ഇതാവുമ്പോൾ കുറച്ചൊരു ചന്തം ഉണ്ടാവും, കറുത്ത ഇത് അവിടെ അവിടെ കാണുമ്പളേ. അപ്പോൾ ഇതാ ഹായ് കേട്ടോ, ഞങ്ങൾക്ക് ഒരുന്നുണ്ട്, ഇത്ര മതി. ഇനി ഇതേ നെയ്യിലേക്ക് നമ്മൾ അടുത്തത് ഇടുന്നത് തേങ്ങ, ചിരവി തേങ്ങ ഉണ്ട്. ഇത് ഏകദേശം 1 കപ്പ് ഉണ്ടാവും കേട്ടോ, 1 കപ്പ്. നമ്മൾ കാണിച്ചെന്നില്ലേ ആ കപ്പിൽ 1 കപ്പുണ്ട്. ഇതൊന്ന് ബ്രൗൺ ആവണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. എന്താ വെച്ചാൽ റവ ലഡുവിൽ നേരിട്ടിട്ട് നമ്മൾ ഈ തേങ്ങ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലരിങ്ങനെ ഈ പച്ചോട് കൂടിയിട്ട് ഇങ്ങനെ തന്നെ ലാസ്റ്റ് റവ വറുത്ത് വന്നതിന് ശേഷം അതിലേക്ക് ഇടുക ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു 10-15 ദിവസത്തേക്കൊക്കെ കുറച്ച് അധികമായിട്ടൊക്കെ ലഡു ഉണ്ടാക്കി വെക്കുകയാണെന്ന് വെച്ചാൽ അധിക ദിവസം ഇരിക്കില്ല. എന്താ കാരണം, തേങ്ങ വേഗം ഒരു മണം വരും തേങ്ങയുടെ അതിൻ്റെ മോയ്സ്ചർ കാരണം. അപ്പോൾ ഈ തേങ്ങ നല്ലോണം നമ്മൾ നെയ്യിൽ കടന്ന് ഒരു ബ്രൗൺ നിറ ആവില്ലേ
അങ്ങനെയാക്കി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസം കൂടി നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഒരു രണ്ടാഴ്ച വരെയൊക്കെ സുഖമായിട്ട് ഇരിക്കും. ഈ തേങ്ങയിലത്തെ അങ്ങനെയുള്ള കഷ്ണങ്ങൾ മാറ്റണം കേട്ടോ, അതിൻ്റെ ചിരവുമ്പോൾ വീഴണതേ അത് മാറ്റിയിടണം. എന്നിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, തീ മീഡിയത്തിലാണ് ഇരിക്കണം, ഹൈയാക്കി വെക്കരുത്, എല്ലാം ഒരേപോലെ മൂക്കും വേണം. ഓക്കെ, അപ്പോൾ കുറേശ്ശെ അതിൻ്റെ കളറ് ചേഞ്ചായി വരാൻ തുടങ്ങി. ഇടയ്ക്ക് വന്നിട്ടൊന്ന് അടിക്കട്ടിയുള്ള നല്ല അടിക്കട്ടിയുള്ള കടായിയൊക്കെയാണ് വെച്ചാൽ ഇടയ്ക്കൊന്ന് വന്നിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൈവിടാതെ ഇളക്കി കൊടുക്കണം കേട്ടോ. എല്ലായിടത്തും ഒരേപോലെ ആവും വേണം, അല്ലെങ്കിൽ ചില സ്ഥലത്ത് അധികം മൂത്ത് പോവും ഇളക്കാതിരുന്നാലേ. ചില സ്ഥലത്ത് വൈറ്റായിട്ട് തന്നെ ഇരിക്കും. ഇപ്പോൾ തേങ്ങയുടെ ആ മോയ്സ്ചർ ഫുള്ള് പോകാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ബ്രൗൺ ആക്കണം, നല്ലൊരു മണം വരും മൂത്ത് കഴിഞ്ഞ്. ഈ ഒരു കളർ വന്നു കഴിഞ്ഞാൽ ഇനി ഇതിലും കൂടുതലാവണ്ട കേട്ടോ. അപ്പോൾ എനിക്ക് നമ്മൾ റവ ഇവിടെ അളന്ന് വെച്ചിട്ടുണ്ടല്ലോ 2 കപ്പ്, അതിട്ടു കേട്ടോ. ഇതൊന്ന് മൂത്ത് കിട്ടണം ഈ നെയ്യിൻ്റെ ഇതിൽ. ഇനി നെയ്യൊന്നും ഇടണ്ട, ഫസ്റ്റ് ഇട്ടാ നെയ്യ് തന്നെ വേണ്ടുള്ളൂ. നന്നായി ഇളക്കുക, ചൂടായി കിടക്കുകയാണേ കടായി, അപ്പോൾ കൈവിടാതെ ഒന്ന് ഇളക്കണം, എന്ന് വെച്ചാൽ റവയൊക്കെ വേഗം അടി പിടിക്കും. അല്ലെങ്കിൽ ഇതും നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം പോയിട്ട് ഈ റവയുടെ ഒരു മണം ഉണ്ടല്ലോ നന്നായി മൂത്ത്, ഈ നെയ്യിൽ മൂത്ത് വരുന്നൊരു മണം അങ്ങനെ വരണേ. പാകത്തിന് മൂത്ത് റവയുടെ മണം വരണ സമയത്ത് ഇതാക്കണം, വല്ലാതെ ബ്രൗൺ ആക്കരുത് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മളുടെ ലഡുവിൻ്റെ കളറ് ബ്രൗൺ കളറാവും, അങ്ങനെ ബ്രൗൺ ആക്കരുത്. നമ്മൾ ഒരു വൈറ്റ് കളറൊക്കെ നിലനിൽക്കും വേണം, എന്നാൽ ഇത് ഇതിൻ്റെ പച്ചമണം പോകും വേണം. ഒന്നും കൂടി ആവണം. അപ്പോൾ അതാ പാകത്തിന് ഉള്ള ഇതായിട്ടുണ്ട് കണ്ടോ, ഈ ഒരു കളറാണ് വരേണ്ടത്. നല്ല റെഡും അല്ല, എന്നാൽ ചെറുതായിട്ട് മൂത്ത് വരും ചെയ്തിരുന്നു. നമ്മുടെ റവടെ പ്രോപ്പറായിട്ടുള്ള വെള്ളയിന്ന് വിടും ചെയ്തിരുന്നു, അതിൻ്റെ പച്ചമണമൊക്കെ പോവും ചെയ്തിരുന്നു, അങ്ങനെയുള്ള കളർ. ഇനി ഇതിലേക്ക് അടുത്തത് നമ്മൾ ഇടാൻ പോണത് പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് പൊടിച്ച് വെച്ചെന്ന അളവ് 2 കപ്പ് റവയ്ക്കുള്ളതാണേ. 2 കപ്പ് റവയ്ക്ക് ഞാനിവിടെ 1.5 കപ്പ് പഞ്ചസാര, 1.5 കപ്പ് പഞ്ചസാര എടുത്തിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഏകദേശം ഒരു 1.5 കപ്പ് ഒക്കെ ഉണ്ടാവും കേട്ടോ പൊടി. 1.5 കപ്പ് പഞ്ചസാര പൊടി ഉണ്ടാവും. അപ്പോൾ 1.5 കപ്പാണ് ഞാൻ എടുത്തിരിക്കണത്. ഇനി ഈ ചൂടോട് കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ അത് ചെറുതായിട്ടൊരു വെറ്റ്നസ് വരും, വേഗം മിക്സായി കിട്ടും ചെയ്യും. പിന്നെ നമ്മുടെ ഏലക്കായൊക്കെ ഒന്ന് പൊടിഞ്ഞ് കിട്ടും ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഏലക്കായ ആണെന്നുണ്ടെങ്കിലേ അത് മിക്സി കൂടെ അങ്ങോട്ടും കൂടെ ഓടിക്കളിക്കും, അപ്പോൾ അതിൻ്റെ തരികൾ ഇതാക്കും. ഇതിപ്പോൾ എന്താ വെച്ചാൽ നല്ല മണവും വരും, മണം കിട്ടും, നല്ല ഫ്ലേവറും ആവും, നമുക്ക് പഞ്ചസാരയുടെ ഒപ്പം പൊടിഞ്ഞ് കിട്ടും ചെയ്യും. അല്ല ഇനി പഞ്ചസാര പൊടിക്കണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ 1.5 പഞ്ചസാര അങ്ങനെ തരിയോട് കൂടിയിട്ടിടാം. അപ്പോൾ കുറച്ച് ടൈം പിടിക്കുന്നു മാത്രം ഇത് മിക്സായി കിട്ടാൻ. അപ്പോൾ ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്ത ആൾക്കാരോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഏലക്കായ ഇടണം എന്നില്ല കേട്ടോ, ഓപ്ഷൻസ് ഉണ്ട്. അപ്പം അതിനനുസരിച്ച് ചെയ്യാം. ഈ കട്ടയ്ക്കൊന്ന് കളയുക. കട്ട പറഞ്ഞാൽ ഈ മിക്സിയിൽ നമ്മൾ പൊടിച്ചിട്ട് ആദ്യം കൂട്ടി വെക്കുമ്പോഴേ ചെറുതായിട്ടൊരു കള, അതൊക്കെ നമ്മൾ കൈകൊണ്ട് പിന്നെ ഉടയ്ക്കും ചൂടാറിയതിന് ശേഷം. അടിയിലത്തെക്കെ മിക്സ് ഇങ്ങനെ ഇങ്ങനെ എല്ലായിടത്തേക്കും ചൂട് വരുമ്പോൾ ഈ പഞ്ചസാര ഉരുകിയിട്ട് ചെറിയൊരു വെറ്റ്നസ് വരും. ഇതിലേക്ക് ഞാൻ കുറച്ചൊരു 1/2 കപ്പ്, ഈ കപ്പിൽ തന്നെ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഇതിൽ വേണച്ചാൽ ഇനി വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പാൽ ചേർക്കാം. പക്ഷേ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, പാൽ ചേർത്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്നറിയോ, കുറച്ച് ദിവസം ഇരിക്കില്ല, നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റില്ല. പാലായാലും തേങ്ങ പച്ചയോടെ ചേർക്കുകയാണെന്ന് വെച്ചാലും അതൊന്നും അധികം ദിവസം ഇരിക്കില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ വെള്ളമാണ് പ്രോപ്പറായിട്ടുള്ള, നമ്മുടെ സാധാ പച്ചവെള്ളം ഉണ്ടല്ലോ ചൂടും ചൂടുള്ളതുമല്ല, അതാണ് ചേർത്തിരിക്കുന്നത്. അത് ചേർത്ത ഉടനെ ഈ പഞ്ചസാരയും എല്ലാം കൂടി എന്ത് ആവും, ഒരു വെറ്റ്നസ് ആയിട്ട് വരും കണ്ട, ഒരു നനവ് ഫീൽ ചെയ്തില്ലേ. നമുക്ക് ലഡു ആക്കി എടുക്കണ്ടേ,
ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച ഡ്രൈ ഫ്രൂട്ട്സ് അതും കൂടി ഇടാം. അത് എല്ലായിടത്തേക്കും ആയി കിട്ടും. അപ്പം ഞാൻ ഇനി കുറച്ച് നേരം കൂടി ഒന്ന് 2 മിനിറ്റും കൂടി വേഗം വേഗം ഇളക്കിയെടുക്കുക. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് എന്നാലും ഒന്ന് ഇളക്കണം. ഗ്യാസ് ഓഫ് ചെയ്താലും ചൂടുണ്ടല്ലോ ചട്ടി. ഇപ്പം അടി പിടിക്കാതെ നോക്കുക. അതിന് ശേഷം ഈ പാത്രത്തിൽ തന്നെ വെക്കുകയും ചെയ്യരുത്. ആറിയിട്ട് ലഡു പിടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ കൈകൊണ്ട് ഇത് ലഡു ആക്കിയിട്ട് എടുക്കണം. ഒന്ന് ചൂടാറിയതിന് ശേഷം കയ്യിൽ നമുക്ക് ഉരുട്ടാൻ പാകത്തിനുള്ള ചൂടാകുമ്പോൾ തന്നെ എടുത്തിട്ട് ഉരുട്ടി ലഡു ആക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എന്താ അറിയോ, പിന്നെ ലഡു ആവില്ല. ചൂട് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പൊടിയാൻ തുടങ്ങും, അപ്പോൾ ലഡു പിടിക്കാൻ പറ്റില്ല. പിന്നെ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഈ കടായിൽ തന്നെ സാധനം വെക്കരുത്. അപ്പോൾ ഇരുന്ന് അടിയിൽ മൂത്തിട്ട് അത് ബ്രൗൺ ആയിട്ട് ഓവർ കളറും ഒക്കെ ആയിട്ട് ടേസ്റ്റൊക്കെ മാറും, കരിഞ്ഞു പിടിക്കും അടിയിൽ. നമ്മൾ ഓഫ് ചെയ്തില്ലേ വിചാരിച്ചിട്ട് ഇതിൽ തന്നെ വെക്കരുത്, പാത്രത്തിൽ നിന്ന് മാറ്റിയിടുക. ഓക്കെ, അതായിട്ടുണ്ട്. ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ആക്കുകയാണേ. ഓക്കെ, ഈ അളവിലിടുകയാണെന്ന് വെച്ചാൽ പഞ്ചസാരയൊക്കെ കറക്റ്റ് ആവും കേട്ടോ. ഇനി നല്ല മധുരപ്രിയരാണെന്നുണ്ടെങ്കിൽ വേണം വെച്ചാൽ 1¼ കപ്പ് എന്നുള്ളത് 1½ കപ്പൊക്കെ ആക്കിക്കോളൂ. പക്ഷെ അപ്പോഴേക്ക് നല്ല മധുരമാവും. ഇപ്പം ദാ വലിയൊരു പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറട്ടെ. അതിന് ശേഷമാണ് ഇത് ഉരുട്ടാൻ പറ്റുള്ളൂ. ഉരുട്ടാ ഒരു പാകമാണല്ലോ, എന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ കയ്യിൻ്റെ പണി കഴിയും. നല്ല ചൂടാ, ഇപ്പോൾ ഉരുട്ടാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് ആറട്ടെ, അതിന് ശേഷം വരാം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ വല്ലാതെ ചൂട് ആറണേൻ്റെ മുന്നേ തന്നെ ഒരു ഇളം ചൂടോട് കൂടിയിട്ട് തന്നെ ഇതൊക്കെ നമ്മൾ ഉരുട്ടി എടുത്തു കേട്ടോ. ഇപ്പോൾ എല്ലാതും കുറച്ച് നല്ലോണം ആറാൻ നിൽക്കരുത്, അപ്പോൾ നല്ല സ്റ്റിഫാവും. അപ്പോൾ നമ്മൾ ഉരുട്ടിയ ഉരുണ്ട് കിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഞാൻ എല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഉരുട്ടിയെടുത്തിട്ടുണ്ട്, എല്ലാം ഇവിടെ തട്ടിലേക്ക് ആക്കിയിരുന്നു. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ഈസിയസ്റ്റ് മെത്തേഡിലാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കണം. പിന്നെ ഈ മധുരം തന്നെ ഇട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ 1½ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് ഞാൻ ഇട്ടിരിക്കണത്. വേണമെങ്കിൽ 1½ കപ്പ് പഞ്ചസാര ഇടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷെ ഞാനിത് കഴിച്ചു നോക്കിയപ്പോൾ മധുരം ഉണ്ട്, ഈ മധുരം മതിയാവും. മറ്റേത് നല്ല കടും മധുരമായി പോവും. അപ്പോൾ അത് വല്ലാതെ മധുരമായാലും ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇതേ മധുരം തന്നെ ഇട്ടാൽ മതി. രണ്ടോ അങ്ങനെ പൊട്ടിച്ച നല്ല ടേസ്റ്റിയാണ് കേട്ടോ. പാകത്തിന് മധുരമാണ് ഈ വിധത്തിൽ ഇതാക്കുകയാണെന്ന് വെച്ചാൽ. അപ്പോൾ ഇത് ചൂടോടുകൂടി നമ്മൾ ഉരുട്ടുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു ഇതായി, അല്ലെങ്കിൽ നമുക്ക് ഉരുട്ടി കിട്ടില്ല. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യൂ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. ഇപ്രാവശ്യത്തെ ദീപാവലിക്ക് എല്ലാവരും സ്വീറ്റ്സ് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയൂ. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു അട്ടിപ്പൊളി റെസിപ്പി ആയിട്ട് വരാം. ഓക്കെ, താങ്ക് യു.